എല്ലാവർക്കും കാർവി ആർട്സ് ആൻഡ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു സീനറിയാണ്. ഒരു മോർണിംഗിൽ ഒരു ഫോറസ്റ്റ് എങ്ങനെയാണ് അതിൻ്റേതായ ഒരു സീനറിയാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. വൈറ്റിൽ ഒരു സ്വല്പം യെല്ലോ മിക്സ് ചെയ്തിട്ട്, യെല്ലോ കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, സ്വല്പം ഗോൾഡൻ യെല്ലോയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൂടുതൽ അളവ് നമ്മൾ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് ഞാൻ യെല്ലോ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. സെയിം അളവിൽ ഇവിടെ തന്നെ യെല്ലോ കൂടുതൽ അളവിലെടുത്തിട്ട് തേക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് നമ്മൾ നേരിട്ടിട്ട് വൈറ്റ് ചേർത്താണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മേൽഭാഗത്തെയും ഇതും കൂടിയിട്ട് അങ്ങോട്ട് ചേർത്തിയിട്ട് പെയിൻറ് ചെയ്യും. അങ്ങനെയാണ് ഞാന് ഇവിടെ അതെ വൈറ്റ് നേരിട്ട് ചേർത്തു, ഇവിടെ അതെ വൈറ്റ് നേരിട്ട് ചേർത്തു. എന്നിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടേക്ക് ഈ അടിഭാഗമാണ്. ഈ അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലെവലില് ഒരു ഇറക്കം പോലെ ഫീൽ ചെയ്യിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നമുക്ക് ഈ അടിഭാഗം ചെയ്യാനായിട്ട് അടിഭാഗത്തുള്ള ഭാഗങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഈ സൈഡിലും ബ്ലാക്കിൽ ബ്രൗൺ ആണ് മിക്സ് ചെയ്യുന്നത്. ശരിക്കുള്ള ഓറഞ്ച് ആണ് എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്വല്പം കൂടെ യെല്ലോയും കൂടെ കൂടുതൽ എടുക്കുക. എന്നിട്ട് ആ കളറാണ് നമ്മൾ ഈ ഭാഗത്ത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഞാനിവിടെ യെല്ലോ ആണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്കിപ്പോൾ ഇതൊരു ഷേപ്പിൽ വേണം കേട്ടോ ഇത് കൊടുക്കാനായിട്ട്. നമ്മൾ ഓറഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഓറഞ്ച് കളറ് നേരിട്ടിട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ. കൂടുതൽ ബ്രൗണും ബ്ലാക്ക് കുറച്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അതെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നമ്മൾ മരങ്ങൾ വർക്ക് ചെയ്യുന്നു.
നമുക്ക് മരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മരത്തിൻ്റെ ചില്ലകളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും കൂടെ വരയ്ക്കാനായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് നേരിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്ട് നേരിട്ടിട്ട് നമ്മൾ ചേർത്തു. ഇനി അതിൻ്റെ മേലെ ഞാനൊരു സ്വല്പം യെല്ലോ ആണ് മിക്സ് ചെയ്തത്. ആ ഒരു സർക്കിളിൻ്റെ സൈഡ് നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ഓറഞ്ചും കൂടെ ചേർക്കണം. ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും നമുക്ക് വെളിച്ചത്തിൻ്റെ അതുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ഗോൾഡൻ കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഇവിടേക്ക് ഒന്ന് ഗോൾഡൻ്റെ ഓറഞ്ചിൻ്റെ റെഡിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു അംശം കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഞാനിവിടെ വൈറ്റ് കളർ കൊണ്ട് ഒരു സർക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഒരു വട്ടം വരച്ചു. നേരത്തെ നമ്മൾ സെല്ലോ ടേപ്പ് ചുറ്റി വെച്ചിട്ടുള്ള അതിൻ്റെ മേലെ നമ്മളൊരു വട്ടം വരച്ച് കൊടുത്തു. വൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റായിട്ട്, ഒരുപാട് വൈറ്റ് ഒന്നും വേണ്ട, ഒരു സ്വല്പം വൈറ്റ് ഇട്ടിട്ട് അത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഗോൾഡൻ കളറാണ്, ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വെളിച്ചം ഇങ്ങോട്ട് സ്പ്രെഡ് ആവുന്ന പോലെ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോളത് എടുത്തത് കേട്ടോ.